ഹലോ. ഹലോ, ആ ജമാലാണോ? അതെ, ജമാലാണ്. ആരാ? ഇത് പഞ്ചായത്തിൽ നിന്നാണേ. ആ, ഇതുവരെ നികുതി അടച്ചില്ലല്ലോ. നികുതിയോ? എന്റെ നികുതി സെക്രട്ടറി ലീവാ, അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത്. സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് വന്നാൽ നികുതി അടയ്ക്കാൻ പറ്റും. നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ സെക്രട്ടറി ലീവാ, അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത്. അല്ല, നിങ്ങളാണോ നികുതി അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി ആണോ നികുതി അടയ്ക്കേണ്ടത്? നികുതി അടയ്ക്കേണ്ടത് ഞാൻ തന്നെയാ, പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ ഒപ്പുവെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല. നിങ്ങൾ സെക്രട്ടറി ആരാ? എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ. ഓളിപ്പോ പ്രസവ അവധി പോയതാ. മാഡം വരാണ്ട് എനിക്ക്, മാഡം വരികയും വേണം, പ്രസവ അവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് മാഡം വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങളെന്താ തമാശ പറയാ? ഇത് ഞങ്ങളുടെ ജോലിയായിട്ട് വൃത്തിയാണ്. ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത്. അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ? ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട്, 1500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് 100 വട്ടാണ് പഞ്ചായത്തിൽ വന്ന്. ആദ്യം വന്നപ്പോണ്ടല്ലോ നിങ്ങളെ പഞ്ചായത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പല്ല് ഉന്തി ഒരു പെണ്ണടക്കം ഉത്തിരിക്കുന്നില്ലേ അവിടെ ഫ്രണ്ട് ഓഫീസ്, അവിടെ മുന്നിലേ ഫ്രണ്ട് ഓഫീസിലോ കയറി വരുന്നിടത്തിൽ ഫ്രണ്ട് ഓഫീസ് അല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകുക? ഓക്കെ, ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം ഓള് വാങ്ങി വെച്ചിരിക്കും. 1500 rupees ഓള് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം 1.5 മാസമായി. എപ്പ ചെന്നാലും എന്താ, ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ്, അല്ലെങ്കിൽ പറയും ഏ ഓളെ പ്രസവത്തിന് പോയത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് 1.5-2 മാസമായി. ഇറച്ചി പീടിക എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസമായി എന്നറിയോ? ഇനി ഇപ്പൊ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ നമ്മളെ വേണമല്ലോ ഇങ്ങോട്ട് വിളിക്കുന്നത്. എന്താ അങ്ങനെ അല്ല, അങ്ങനെ വരട്ടെ, ജനങ്ങളെ പിഴിയാൻ നിങ്ങൾക്ക് ഉത്തരവുണ്ട്. എന്നാലോ ഒരുത്തനുണ്ടല്ലോ, ഒരു 10 cents സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത്. അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക് സ്വീപ്പാക്കലല്ലേ? പറ പറയട്ടെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നികുതി അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാ ഫൈൻ വരിക. എന്റെ ഫൈന് വരൂലേ? എന്റെ മോളെ, എന്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത്? ഒരു വർഷത്തേക്ക് നികുതി വരുന്നത് 658 rupees ഉണ്ടാവും. ഓക്കെ, ഞാന് ആ 658 rupees, ആ 658 rupees ഞാനിപ്പോ 2-3 months കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്ക. എന്നാൽ എത്ര റുപ്യ എനിക്ക് ഫൈൻ ഉണ്ടാവും? 2 months 30 rupees ഫൈൻ വരുന്നത്. 2 months 30 rupees എനിക്ക് ഫൈന് വരുന്നത്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര, അതാ ഞാൻ ഇപ്പൊ അടക്കണ്ട. 2 months കഴിഞ്ഞിട്ട് 30 rupees എനിക്ക് ഫൈന് വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഞാനിപ്പോ 1.5-2 കൊല്ലം മുമ്പുണ്ട് ഒരു 1500-2000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര റുപ്യെന്നൊന്നും അറിയാം? പെർമിറ്റിന് വേണ്ടി വരിക അന്നേരം 2000-2500 rupees മതിയേനും ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു വീട് ഇപ്പൊ ഉണ്ടാക്കണമെങ്കിൽ 30,000-35,000 rupees പഞ്ചായത്ത് കൊണ്ടുപോയി അടയ്ക്കണം. എന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരൂ. എന്നാലോ നിങ്ങളെ താങ്ങണോ? ഇതെല്ലാം ചെയ്യണ്ടേ? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഈ 35,000-40,000 rupees ആക്കിയതിന് നിങ്ങൾക്ക് ഒരു സങ്കടമില്ല? അങ്ങനത്തെ എന്റെ ഒരു ഈ നികുതി അടയ്ക്കാണ്ട് 30 rupees ഫൈന് വരുമ്പോ നിങ്ങൾക്ക് എന്തൊരു സങ്കട? പുരയിലേക്ക് വിളിച്ചിട്ട് അല്ലോ സാറേ നിങ്ങളെ 30 rupees ഫൈന് വരൂ, ഞാളെ 30 rupees ഞാളല്ല അടയ്ക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ഇത്ര സങ്കടപ്പാടുള്ളത്? നിങ്ങളെ സാറേ സാറേ എന്നൊന്നും വിളിക്കണ്ട, നിങ്ങൾ കാര്യം പറ എന്തൊരു സാറ് വിളി, നികുതി അടയ്ക്കാനാവും വിളിച്ചിട്ട് സാറേ സാറേന്ന് പറ. സാറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ വഴി നികുതി അടയ്ക്കേണ്ടതാണ്, അങ്ങോട്ട് വരണമെന്ന് പോലും ഇല്ല. ഞാന് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എനിക്ക് എന്റെ പുരന്റെ ഇവിടെ ഞാൻ ഇവിടെ തറകെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥലം ആക്കിയിട്ടുണ്ട്. ആ സ്ഥലം ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എഞ്ചിനീയർ ഇതുവരെ വന്നിക്കില്ല, ഓള് നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞ് കിടക്കുക. ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ എങ്ങ് കെട്ടിന്ന് വിചാരിക്കുക. ഓക്കെ, കെട്ടിന്ന് വിചാരിക്കും, കെട്ടിക്കില്ല കേട്ടോ, ഞാൻ കെട്ടിയല്ല, കാരണം നിങ്ങൾ ഫൈനിടും. കെട്ടിന്ന് വിചാരിക്ക, കെട്ടിന്ന് വിചാരിക്കുമ്പോക്കുണ്ടല്ലോ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന നാപ്പോളി കഴിയാത്ത
അയ്യോ, പഞ്ചായത്ത് നിങ്ങൾ ഇവിടെ വന്നു നോക്കേണ്ട ആളില്ലേ? ഒക്കെ അന്നേരം തന്നെ ആടെന്ന് വെച്ചു ആടി തുള്ളി പാഞ്ഞിങ് വരും. എന്തിന്? ഞാനിവിടെ തറകെട്ടി. എന്തിനാ വരുന്നേ? അതിന് ഫൈനടെ. അതുകൊണ്ട് ആദ്യം ഓളോട് പറ, ഞാൻ വീഡിയോ കോള് ചെയ്യാം ഒക്ക്. എന്തിന്? എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കാം, ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാം. നിങ്ങളിപ്പോ ഓൺലൈനിലല്ലേ, ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടയ്ക്കാൻ പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടയ്ക്കുക. നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പിൽ വാട്സപ്പിൽ വീഡിയോ കോള് ചെയ്യാം. വീഡിയോ കോള് ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം. എന്നിട്ട് ഞാൻ ആലോചിക്കട്ടോ, നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേ കൂടി അയക്കണോ, അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നുണ്ടല്ലോ ഫോൺ പേ, അതിൽ കൂടി അയക്കണോ? ഒന്ന് വെച്ചിട്ട് പോടി കളയാടുന്നു. നികുതി പിരിക്കാൻ നടക്കുന്നു. എല്ലാ മാസം 20 മാർച്ച് ആവുമ്പോക്ക് ഇറങ്ങും നികുതി നികുതി നികുതി. ഉളുപ്പുമാണ് ഉളുപ്പ്. ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല. വെച്ചിട്ട്